സൗഖ്യം തന്നു. ദൈവമേ എനിക്ക് സൗഖ്യം തന്നു. അനുഗ്രഹത്തിന്റെ രണ്ട് ദിനങ്ങൾ തിരുവനന്തപുരത്ത്. 2016 December 5-6 തീയതികൾ രാവിലെ 10 മുതലും വൈകിട്ട് 6 മുതലും ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. സ്ഥലം പഞ്ചായത്ത് ഹാൾ, വെള്ളയമ്പലം. കൗൺസിലിംഗിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. രോഗികൾക്കായി ബ്രദർ അനി ജോർജ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനം. ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളാണ്. എന്തെന്നാന്ന് വെച്ചാൽ, നമ്മൾ ദൈവവചനത്തോടു കൂടെ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചോ? ഇല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിച്ച് വേണം ജീവിതം തുടങ്ങാൻ. ബൈബിളിലെ വചനങ്ങൾ, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശം. ഇരുട്ടിനകത്തൂടെ നടക്കാൻ ഈ വചനം എന്ന വെളിച്ചം മതി. ഇന്ന് ഈ വചനം സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ യേശുവേ, ലോകം മൊത്തം അങ്ങയുടെ വചനം എത്താൻ ഇന്ന് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഫാമിലിയെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിയിരിക്കുക. ദൈവമേ, അവർക്കൊന്നിനും കുറവ് വരരുതേ. അവരിലൂടെ സ്വർഗരാജ്യം ഉയർത്തപ്പെടട്ടെ. അവരിലൂടെ നിൻ്റെ നാമം വെളിപ്പെടട്ടെ. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നമുക്ക് ഒന്നിച്ച് അനുഗ്രഹത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വൈക്കം കൊരിന്ത്യർക്കെഴുതിയ 1 15 55-58 വരെയുള്ള വാക്യങ്ങൾ. 1 Corinthians 15:55-58. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. മരണം കൊണ്ട് മനുഷ്യായുസ്സം അവസാനിക്കുമെന്ന് സകല മതങ്ങളും പഠിപ്പിക്കുമ്പോൾ, മരണത്താൽ അവസാനിക്കാത്തൊരു ജീവിതത്തെ ബൈബിൾ പഠിപ്പിക്കുക. പ്രൈസ് ഗോഡ്. 70, 80, 90, 100, 110 വർഷം കൊണ്ട് മനുഷ്യായി സൊടുങ്ങിപ്പോകുമെന്ന് സകല മതങ്ങളും പഠിപ്പിക്കുമ്പോൾ, യേശു ക്രിസ്തു എന്ന രക്ഷകൻ നമുക്ക് വചനത്തിൽ കൂടെ തരുന്ന വെളിപ്പാട്, മരണത്താൽ ഒതുങ്ങത്തില്ല. മരണത്തിനപ്പുറത്തൊരു നിത്യതയുണ്ട്. അതിനായി ഒരുക്കപ്പെടുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനെ മുഴുവൻ കീഴ്പ്പെടുത്തുന്ന ഒന്നാണ് മരണം. പണ്ടൊരു കർത്തൃദാസൻ പ്രസംഗിച്ചു, മരണമില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭൂമിയിൽ എന്നോ ആൾക്കൂട്ടമായനി, നടക്കാനിടവില്ലാതായനി, ഒരാടെ തലയിൽ എട്ട് പേര് കയറി നിൽക്കേണ്ടി വന്നേനെ. കാരണം മരണമില്ല, നടക്കത്തില്ല. മരിച്ചു മാറുന്നു, ജനിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സിസ്റ്റം ഭൂമി നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുമ്പം, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. ഭക്തനെ പോലെ ജീവിച്ചാൽ ഭക്തനെ പോലെ മരിക്കാം. ഭക്തനെ പോലെ മരിച്ചാൽ അമി യേശുവിൻ്റെ രാജ്യത്തിന് അവകാശിയായി മാറാം. മരണമൊന്നും പ്രസംഗിക്കാൻ പോവല്ലോ കേട്ടോ. എന്നാലും നമുക്ക് എല്ലാവർക്കും പേടിയുള്ളൊരു സാധനമാണ് എന്ത്?
ചിലർക്ക് ഒന്ന് മരിച്ച് കിട്ടാൻ എന്തെല്ലാം ഓരോരുത്തർ ചെയ്യുന്നത്? ആധാരം കൊണ്ട് കൈപിടിപ്പിക്കും, വീടിൻ്റെ താക്കോല് കൈപ്പിടിക്കും, എന്നാലേ ചാകത്തുള്ളൂ. പക്ഷെ മരിക്കുന്നില്ല, നീ ആ ആധാരം ഒന്ന് പിടിപ്പീര്. ശ്രദ്ധിക്കണം, പൗലോസ് ഭാവി കാലങ്ങളുടെ വെളിപ്പാടിനെ കുറിച്ച് പറയുമ്പം ചോദിക്കുക, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ഉയർപ്പിന് മരണപാശങ്ങളെ പൊട്ടിക്കുന്ന അല്ലെങ്കിൽ മരണത്തെ വെല്ലുവിളിക്കുന്ന ഒരു ശബ്ദമായിരുന്നു. പ്രൈസ് ഗോഡ്. അവിടെ എഴുതിയിരിക്കുക, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. വിശ്വാസമുണ്ട്, ആമീൻ പറ. സകല ജയവും യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തവ. ഹല്ലേലൂയ. വേദവസം പഠിപ്പിക്കുന്നു, റോമാലേഖനം ദൈവത്തിന് സ്തോത്രം, 6-ാം അധ്യായം 23-ാം വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളമാണ് മരണം. റോമാലേഖനം 5:12, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും അമി പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കൊരിന്ത്യരെ എഴുതി പൗലോസ് പറയാ, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു, വിടുവിച്ചുകൊണ്ടേ ഇരിക്കുന്നു, മേലാലും വിടുവിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു, വിടുവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അടുത്ത പദം, മേലാലും വിടുവിക്കും. ആമേൻ. ഒരിക്കൽ വിടുവിച്ചു, മേലാലും ഒരു വിടുതലുണ്ട്. ഉറപ്പുള്ള ഒരാമീൻ പറഞ്ഞാട്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 1:10, 2 കൊരിന്ത്യർ 1:10 വായിച്ചു കേൾക്കാം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കുമെന്ന്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു, വിടുവിച്ചുകൊണ്ടേയിരിക്കുന്നു, മേലാലും വിടുവിക്കും. ഒരാമീം പറഞ്ഞാട്ട്. 3 കാലഘട്ടത്തെ ദൈവം കാണിക്കുക. നിനക്ക് ചില വിഷയത്തിലൂടെ വിടുതൽ നടന്നു കഴിഞ്ഞു, ഇന്ന് പകലും വിടുതൽ നടന്നുകൊണ്ടേയിരിക്കുന്നു, മേലാലും നിനക്കൊരു വിടുതലുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം, ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ വിടുവിച്ചോണ്ടിരിക്കുക. സ്വാമി, പ്രവചന ഭാഗത്ത് കിടക്കുന്നൊരു വാക്യമുണ്ട്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ബാക്കി പറയാമോ? അത് സമാപ്തിയിലേക്ക് എന്ന് പറഞ്ഞാൽ പൂർത്തീകരണത്തിലേക്ക് ബദ്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ഉറങ്ങുമ്പോഴും, നീ ഇവിടെ ഇരുന്ന് ദൈവത്തിന് സ്തോത്രം വചനം ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴും, നീ ഇവിടെ കൈയടിക്കുമ്പോഴും, ഒരു പൂർത്തീകരണത്തിലേക്ക്, ഒരു വിടുതലിന്റെ പൂർത്തീകരണത്തിലേക്ക് നിന്റെ വിഷയത്തെ ദൈവം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത് വിശ്വാസത്താൽ കാണുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൂതനെയും ഏറ്റെടുത്ത് ഒരിക്കൽ അവൻ നമ്മെ വിടുവിച്ചു, ഇന്ന് പകലും വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, മേലാലും വിടുവിക്കും. വേറൊരു വാക്യമുണ്ട്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലിരുന്ന നമ്മെ എല്ലാം അവൻ വിടുവിച്ചു. ഒരാമീൻ പറഞ്ഞാട്ട്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ എല്ലാം അവൻ വിടുവിച്ചു. ഒരാമീൻ പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞാ മനസ്സിലായോ? പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ നിന്ന് നമ്മെ വിടുവിച്ചു. എനിക്ക് പരിശുദ്ധാത്മാവ് ഉറപ്പു തരുന്നു, ചില ഭയത്തിനകത്തു നിന്ന് നിനക്ക് വിടുതല, ചില മരണഭയത്തിനകത്തു നിന്ന് വിടുതല. മനസ്സിലാക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. ചില ആക്സിഡന്റ് സ്പിരിറ്റിനെ ശാസിക്കുക, ചില അനർത്ഥങ്ങൾ വിതയ്ക്കുന്ന ദുഷ്ടനെ ശാസിക്കുക. എനിക്കറിയത്തിന് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുക, സമയത്തിന് മുമ്പ് നിന്റെ വഴിയിൽ ദണ്ണിപ്പിക്കാൻ കയറുന്ന ചില ദുരാത്മാവിനെ എന്റെ ദൈവം, ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, ചിലതിനെയൊക്കെ ദൈവം ഇന്ന് ശാസിക്കും. ആരാധനയ്ക്ക് നടുവിൽ നിന്റെ അനുഗ്രഹത്തെ തടയുന്ന ചിലതിനെ ശാസിക്കും ദൈവം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ
യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് കർത്താവിന്റെ സഹോദരൻ അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് എഴുതിയേക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് വായിക്കാതെ വിടരുത്. എന്നിട്ട് മുന്നോട്ട് പോകാൻ പോവുക. കർത്താവിന്റെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തമുള്ള ജയത്തിലേക്ക് നമ്മൾ പോകാൻ പോവുക. കർത്താവിന്റെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി എടുത്ത് രണ്ടാം അധ്യായം എടുത്ത് കർത്താവിന്റെ സ്തോത്രം. ആമി 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ആ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്തോത്രം പറയണം. എനിക്ക് പരിശുദ്ധാത്മാ പറയുന്ന ഒരു ദൂത് നിന്നോട് പറയാം, ഇന്ന് പകൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുക, മരണപാശങ്ങളെ അഴിച്ചു. ആരാധിക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ ദൂത്. ചെലവിനൊക്കെ ദുഷ്ടൻ സമയം കുറിച്ചു വെച്ചെങ്കിൽ ഇന്ന് പകൽ മരണപാശങ്ങളെ അഴിക്കുന്ന ദൈവം. ഓ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്തൊക്കെയോ ഇന്ന് പകൽ അഴിഞ്ഞു പോകാൻ പോകയാ. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ ബഹറിൽ ഉണ്ടായിരുന്നു, മാർട്ടിൻ എന്നാ പേര്, മാർട്ടിൻ. ഇന്നും എൻ്റെ സ്നേഹിതനാ. ബഹറിന് വെച്ച് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഗ്ലോറി. എനിക്കെപ്പോഴും ലെറ്ററൊക്കെ അയക്കും, ഫോൺ വിളിക്കും, ഭയങ്കര സ്നേഹിതനാ. സ്തോത്രം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ജോലി റിസൈൻ ചെയ്തു. സ്തോത്രം. നല്ല പൊസിഷനിലിരുന്നയാളാ. നാട്ടിൽ വന്നു. ഞാൻ എറണാകുളത്തൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ, അപ്പോൾ അദ്ദേഹം അവിടെ വന്നു. എന്നെ വിളിച്ചോണ്ട് ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് എന്നോട് പറയുക, ഹോട്ടലിൽ ഞങ്ങൾ കഴിക്കാൻ അപ്പുറം അപ്പുറം ഇരിക്കുക. ഞാൻ വർഷം ഓർക്കുന്നില്ല, പക്ഷെ ദിവസം ഓർക്കുന്നു. ജനുവരി 9-ാം തീയതിയാണ് വർഷം ഞാൻ ഓർക്കുന്നു. എനിക്കൊന്നു 2012-13 കണ്ട അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ 15-ാം തീയതി വരെ ഞാൻ കാണത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് നാട്ടിൽ കാണത്തുള്ളെന്നാണ്. ആ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഫെബ്രുവരി ബഹറിന് വരുന്നുണ്ട്, അന്നേരം കാണാമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ കാണത്തില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സംശയം. ഞാൻ ചോദിച്ചു, എവിടെ പോവാ? അതെ, ജനുവരി 15 വരെ ഞാൻ ജീവിച്ചിരിക്കത്തുള്ളൂ. അതാര് പറഞ്ഞു? അതെൻ്റെ ജാതകം എഴുതിയേക്കുന്ന അങ്ങനെ. ഞാനതുകൊണ്ടാണ് ജോലി റിസൈൻ ചെയ്ത്, വസ്തുവൊക്കെ വിറ്റു, അനുജനൊക്കെ ഉള്ള വീതമൊക്കെ വീതിച്ച് എഴുതി കൊടുത്തു. ഞാൻ ചോദിച്ചാൽ എല്ലാം എഴുതി കൊടുത്തോ? കൊടുത്തു. പെങ്ങൾക്ക് FT എല്ലാം ട്രാൻസ്ഫർ ചെയ്ത്. പെങ്ങൾ ചോദിച്ചു, ആയിച്ചി സ്നേഹിക്കാത്ത നിനക്കെന്തുവാടാ ഇന്നത്ര വലിയ സ്നേഹം, ഇരിക്കട്ടെന്ന് കൊടുക്കുക. ഉദ്ദേശം ജനുവരി 15 മരിക്കുമെന്നാ. ഗ്ലോറി. ഞാൻ താമസിക്കുന്ന റൂമിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ ഹോട്ടലിൽ. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി. കുറേ നേരം പറഞ്ഞപ്പോൾ പുള്ളി ചോദിക്കുക, അപ്പം ഞാൻ ജനുവരി 15 മരിക്കത്തില്ലല്ലയോ, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളെന്നേ. അപ്പം എഴുതിയ ജാതകോ? എൻ്റെ മോനെ അത് ബാധകമായിരുന്നു. ബെഹറിനിൽ വെച്ച് നീ യേശുവിനെ സ്വീകരിച്ച അന്ന് നിൻ്റെ ജാതകം പൊട്ടി. അപ്പം പുള്ളി പൊട്ടിയല്ലയോ. ഗ്ലോറി, ഗ്ലോറി. ചുരുക്കി പറയാം, ഇന്നും അദ്ദേഹം ജീവനോടുണ്ട്. ഒരു യൂറോപ്യൻ കണ്ട്രില്ല. ഞാൻ തുറന്ന് പ്രസംഗിക്കാൻ നിന്നോട്, മരണപാശങ്ങളെ അഴിക്കുന്നവൻ. ഹാ, രക്തം ചയം, രക്തം ചയം. ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക, നിന്റെ ആയുസ്സിന് നേരെയുള്ള ചില വെല്ലുവിളികളുടെ മേൽ ഇന്ന് പകൽ ആരാധിക്കുന്ന നിനക്ക് ജയമാണ്. യേശുവിന്റെ രക്തം ചയം മരണപാശങ്ങളെ അഴിച്ചു. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചു കേട്ടെ. ആ മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ആരെ? ക്രിസ്തുവിനെ. മരണത്തിന് പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുക, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും നീ വിടുവിച്ചു. എങ്ങനെ വിടുവിച്ചു? കേണി പൊട്ടി പക്ഷി വഴുതി പോരുന്ന പോലെ എന്റെ പ്രാണൻ ദുഷ്ടൻ വെച്ച കേണിക്കകത്തു നിന്ന് കേണി പൊട്ടി വഴുതി. ആമേൻ. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ പലരും വിരിച്ച വലകൾ
നിന്റെ നന്മയ്ക്ക് മേളിൽ മോടിക്കിടക്കുന്നെങ്കിൽ വിശ്വസിക്ക, ഇന്ന് ചില കണി പൊട്ടും, ഇന്നത്തെ ശുശ്രൂഷക്കകത്ത് ചില കണി പൊട്ടും, ഇന്നത്തെ ആരാധന യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. എന്നോട് ദൈവം പറഞ്ഞു, ചിലരുടെ ബിസിനസിന് മേൽ കിടക്കുന്ന കെണി പൊട്ടാൻ പോവാ, ചിലരുടെ കുടുംബ ജീവിതത്തിന് മേൽ കിടക്കുന്ന കെണി യേശുവിന്റെ രക്തം ജയം. ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുന്നു, ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഇടപെടുന്നു. ഇന്ന് ഈ മീറ്റിംഗിന് വരുമ്പോഴും നിന്റെ വീടിന് മേൽ കിടക്കുന്ന കെണി ഇന്ന് എന്റെ ദൈവം പൊട്ടിക്കും. ഹല്ലേലൂയ. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ കെണി പൊട്ടി. സത്യത്തിൽ ചുമ്മാ പൊട്ട് വന്നോ? അല്ല, ആ കെണി കൊത്തി പൊട്ടിക്കാൻ പക്ഷികളുടെ ചുണ്ടിന് ബലം കൊടുത്തു. വിശ്വാസമുണ്ട്? ആമീൻ പറ. നിനക്കെതിരെ വെച്ച കെണി നിന്നെ കൊണ്ട് തന്നെ പൊട്ടിക്കുന്നയ്യോ. എന്നിട്ട് നീ അതിനകത്തുനിന്ന് വഴുതിപ്പോരും. യേശുവിന്റെ രക്തം ചയോ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, ഇത് പരാജയത്തിന്റെ ദിവസങ്ങളല്ല, തകർച്ചയുടെ ദിവസങ്ങളല്ല. സ്തുതിക്കണേ സ്തുതിച്ചോണം, ആരാധിക്കണേ ആരാധിച്ചോണം. എനിക്ക് ദൈവം ഉറപ്പ് തരുന്നു, ചില ആഭിചാരത്തിന്റെ കെണി, ചില മന്ത്രവാദത്തിന്റെ കെണി, പ്രാർത്ഥിക്കുന്ന നിന്റെ ആമീൻ നന്മയുടെ മകളിൽ വിരിച്ചിട്ടേക്കുന്ന കെണി നിന്റെ ചുണ്ടുകൊണ്ട് കൊത്തി പൊട്ടിക്കാൻ പോട്ട്. മുമ്പോട്ട് പോട്ടെ, ഹല ദൂതിലേക്ക് വരിക. എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഇന്ന് ചില കെണി പൊട്ടും, ചില വിഷയത്തിൽ നിന്ന് നീ വഴുതി പോരും. ഈ ദിവസങ്ങളിൽ നിനക്ക് വാർത്ത കേൾക്കാം, അതിനകത്തു നീ വഴുതി പോകുന്ന, അതിനകത്തു നീ വിടുവിക്കപ്പെട്ടെന്ന് കേൾക്കാം, അതിനകത്തു നീ പുറത്തു വന്നെന്ന് കേൾക്കാം, ആ വിഷയത്തിലൊരു നല്ല വാർത്ത കേൾക്കാം. എന്നിട്ട് പൗലോസ് പറയുക, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. കൈ ഉയർത്തിയ ഒരു സ്തോത്രം പറഞ്ഞേ, അത് തരിക. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ആയിരിക്കണം. പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറരുത്. ഏതൊക്കെ പ്രതികൂലം മുമ്പിൽ വന്നാലും ഉറച്ചു നിൽക്കണം. ദാനിയേൽ പ്രവൃത്തി വാക്യമുണ്ട്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഉറപ്പുണ്ട്? ആമീൻ പറഞ്ഞാട്ട്. ഒന്നുകൂടെ പറയാം, ദാനിയേൽ പ്രവചനം 11:32 വായിക്കുകയാണ്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഏതൊക്കെ വിഷയങ്ങളെ ആമീ ഇളകി വന്നാലും ഉറച്ചു നിൽക്കും. ഞാൻ ഈ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചൊക്കെ, നമ്മൾ എപ്പോഴും അബ്രഹാമിന്റെ വിശ്വാസത്തെ പ്രസംഗിക്കുന്ന ആളാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ സവിസ്തരം, കർത്താവിന്റെ സ്തോത്രം, മോശ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ കൂട്ടത്തിൽ വളരെ സവിസ്തരം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ എടുത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ പൗലോസ് റോമാലേഖനത്തിൽ ആ വിശ്വാസത്തെ എടുത്ത് ഇങ്ങോട്ട് എഴുതിയപ്പോൾ പൗലോസ് എഴുതുന്നൊരു ഭാഗം ശ്രദ്ധിക്കണേ. റോമാലേഖനം 4:21 വാക്യം വായിക്കണമെന്നില്ല, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഒരാമീം പറഞ്ഞാട്ട്. ഒന്നാമത് ഉറക്കണം, വാക്തത്വം ചെയ്തവൻ സാഹചര്യങ്ങൾ നോക്കാതെ പ്രവർത്തിക്കാൻ ശക്തനാണെന്ന് നിങ്ങൾ ഉറക്കണം. ഒന്ന് കൈകൊടുത്ത് ചോദിച്ചാൽ എല്ലാം ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. ആമി എനിക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ബോധ്യം നിങ്ങളോട് പറയാം. നിങ്ങൾ മാമി വാക്തത്വം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് പൂർണ്ണമായി ഉറക്കണം. വാക്യമുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. കാരാഗ്രഹത്തിന്റെ ഇരുമ്പഴികൾക്കകത്തു ബന്ധിക്കപ്പെട്ടാലും ഉറപ്പുള്ളവൻ ഉറപ്പുണ്ട്. ആരാധനയുടെ നടുവിൽ അടിസ്ഥാനങ്ങൾ കിളക്കം തട്ടും. സങ്കീർത്തനത്തിൽ ആമി വാക്യമുണ്ട്, യഹോവേ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി ഇത് നിരൂപിക്കുന്നു, യഹോവയ്ക്കും അവന്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ തമ്മിൽ ആലോചന കഴിക്കുന്നു. ഇനി നമ്മളുള്ള ദൂത്, നാം എഴുന്നേറ്റ് അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ്.
ഒരാമയും പറയണം. പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി ദുഷ്ടൻ നടത്തുന്ന ദുരാലോചനയുടെ കയറുകളെ, ആ കെട്ടുകളെ നീ പൊട്ടിച്ച് അവരുടെ കയറുകളെ താടിക്ക് കൈകൊടുത്ത് നിരാശപ്പെടാൻ അല്ല ബൈബിൾ പറഞ്ഞ, ഉറച്ചു നിക്ക. ബാലിന്റെ പ്രവാചകന്മാർ 850 ഒരു പർവ്വത മുകളിൽ, ഇപ്പുറത്തെ ഏലിയാവ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ മാത്രം, ഗ്ലോറി. അവർ പറഞ്ഞു, രണ്ട് കാളെ തരാം, തീ കൊണ്ട് ഉത്തരമരുളുന്നവൻ ദൈവമെന്നിരിക്കട്ടെ. അവർക്ക് വിളിച്ച വിളി കേൾക്കുന്ന ദൈവത്തിന് സ്തോത്രം, തീ ഇറക്കുന്ന ദൈവങ്ങളുണ്ട്. ഹല്ലേലൂയ. ഏലിയാവ് ചങ്കുറപ്പിച്ച് നിൽക്കുക പർവ്വതത്തിന്റെ മുകളിൽ. അമ്മ അവരെ വിളിച്ചിട്ട് അനക്കമില്ല. ഏലിയാവ് ചങ്കുറപ്പിക്കുന്ന രഹസ്യം അറിയാവോ? അവനറിയാം ഏലിയാവ് എന്ന അഭിഷക്തം നിൽക്കുന്ന കാലത്തോളം ഒരു വേറെ തീയോ അവിടെ ഇറങ്ങുകയില്ല. ഉറപ്പുണ്ടല്ലേ? ആമീ പറയോ. പ്രാർത്ഥിക്കുന്ന നീ ചില ദേശത്ത് നിന്നാൽ അവിടെ വേറൊരു ശക്തി വാഴത്തില്ല. ഉറപ്പുള്ളവരെ സ്തോത്രം ചെയ്യാവൂ, ഉറപ്പുള്ളവരെ സ്തോത്രം ചെയ്യാവൂ, ഉറപ്പുള്ളവരെ ദൈവത്തെ സ്തുതിക്കാവൂ. നിന്നെ ദൈവം രാജകീയ പുരോഹിത വർഗമാക്കി നിന്നെ ദേശത്ത് നിർത്തിയാക്കുന്ന എന്തിനാ? മറ്റൊരു ശക്തി വാഴാതിരിക്കാനാ. കുറെ നേരം വിളിച്ചിട്ട് അനക്കമൊന്നുമില്ല. അപ്പം എല്ലാ പറഞ്ഞു, ഉറക്കം വിളി മോനെ, വിളിക്കുന്ന ആള് ഡ്യൂട്ടിയിലായിരിക്കും. കുറെ നേരം വിളിച്ചിട്ട് രക്ഷയില്ല. പുള്ളി പറഞ്ഞു, നിക്ക്, ഇനി ഞാനൊന്ന് വിളിക്കട്ടെ. അപ്പൊ എങ്ങനെയാലും കത്തിയാ മതിയെന്ന പ്രതീക്ഷയോടല്ല, അവനറിയാം തീ ഇറങ്ങുമെന്ന്. അതുകൊണ്ട് യാഗപീഠത്തിന്റെ മണ്ടയ്ക്ക് വെള്ളം കോരി ഒഴിച്ചു. ലൈറ്ററും കൂടി ഇങ്ങനെ നടക്കുക, എങ്ങനെയാലും കത്തിയാ മതി കത്തിയാ മതി, പിസ് പിസ് എന്ന് വെച്ച് നടക്കുമൊന്നുമല്ല. വെള്ളം കോരി ഒഴിച്ചു. നിങ്ങളാരും പറയുന്ന പോലൊന്നുമല്ല, ഇതെന്തോ തീയാ, ഇതിങ്ങനെ ആളി കത്തിയ പ്രശ്നം, അതുകൊണ്ട് ഇവർ വെള്ളം കോരി ഒഴിക്കും. ഏലിയാവിൻ്റെ പ്രത്യേകത, ഏലിയാവ് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങി, യാഗത്തെയും കത്തിച്ചു, വെള്ളത്തെയും കത്തിച്ചു, മണ്ണിനെയും കത്തിച്ചു. ആ ഇത് കെടുന്നതാ, അമ്മ വെള്ളത്തിൽ കെടുന്നതല്ല, വെള്ളത്തിൽ ആളി കത്തുന്നതാ. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചല്ലോ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വിശ്വസിക്കുക, ഈ ദിവസങ്ങളിൽ നീ ഒന്ന് ആളി കത്തട്ടെ, നിന്റെ മിനിസ്ട്രി ഒന്ന് ആളി കത്തട്ടെ, നിന്റെ കൃപാവരം ഒന്ന് ആളി. എത്ര വയസ്സുണ്ട് മോന്? 35. ഒരു ചെവി ഓപ്പറേഷൻ ചെയ്തു, ഈ ചെവി അല്ലേ? ജന്മന ചെവി ഒട്ടും കേൾക്കത്തില്ലായിരുന്നോ? ജീസസ്, ഇപ്പൊ ഈ ചെവി കേൾക്കാം, ഈ ചെവി കേൾക്കത്തില്ല. ഈ ചെവിയെ കർത്താവ് തുറ, ഇതിന് ഓപ്പറേഷൻ്റെ ഡേറ്റ് എടുത്തേക്കുക. ഫൈനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നില്ല. കർത്താവ് തൊടുക, ആദ്യം ഈ സൗഖ്യം നടക്കും, പിന്നെ കൂട്ട സൗഖ്യം നടക്കും. ഹീലിംഗ് പവർ ഈ മോനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മോനെ ഈ ചെവി പൂർണ്ണമായിട്ട് അടച്ചു പിടിച്ച് ജീസസ്. കർത്താവേ, അങ്ങ ചെവിയിൽ വിരലിട്ട് തുറക്കാൻ യഫദ എന്ന് കൽപ്പിച്ച പോലെ ഈ മകനെ നോക്കി കൽപ്പിക്കുക, ചെവി തുറക്കട്ടെ, ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യമാകട്ടെ. ഹീലിംഗ് യേശുവിൻ നാമത്തിൽ. മോനെ അവിടെ എത്ര മറ്റേ ചെവി അമർത്തി പിടിക്കാമോ അത്ര അമർത്തി പിടിച്ചാട്ടെ. എന്നെ നോക്കി നല്ലപോലെ കേക്കാം. മോനെ ഈ ചെവി ഇപ്പൊ നിനക്ക് നല്ലതായിട്ട് കേക്കാമോ? നല്ലതുപോലെ കേക്കാം. നല്ലതുപോലെ സ്പഷ്ടമായിട്ട് കേക്കാം. നല്ലതുപോലെ കേക്കാം. ഈ ചെവി ഓപ്പറേഷൻ ചെയ്തപ്പോ എത്ര രൂപയായി? 20,000 രൂപ പറ്റേയായി. പറ്റേയായി. എത്ര നാള് മൂടി കെട്ടി വെച്ചു? ഒരു 8-10 വർഷം. ഇങ്ങനെ ചെവിയില്ല, കേൾവിയില്ലാതായി. കേൾവിയില്ലാതെ ഓപ്പറേഷൻ ചെയ്ത് കേൾവി വന്നു. ഈ ചെവിക്ക് കേൾവി ഇല്ലാതായിരുന്നു,
ഓപ്പറേഷൻ ചെയ്യാതെ യേശുവിൻ്റെ നാമത്തിൽ കഴിയുമോ? ജനിച്ചപ്പം മുതൽ കേൾവി നഷ്ടപ്പെട്ടവന് ദൈവം കേൾവി തിരിച്ചു കൊടുക്കുക. നാം സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. സന്തോഷമായ മോനെ, ഇനി ഓപ്പറേഷൻ വേണ്ട, കത്തി തൊടണ്ട, നിനക്ക് വേണ്ടിയാ യോഗം വെച്ചേ, ധൈര്യമായി പോകാട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ശുശ്രൂഷിച്ച വചനം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾ ശപിക്കപ്പെട്ട വ്യക്തിയല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോയി. ഇപ്പം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലതേ കൈയെടുത്തിട്ട് അതെവിടെ രോഗമുണ്ടോ അവിടേക്ക് വെക്കുക, ഇങ്ങനെ വെക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഞങ്ങളുടെ ദൈവമേ, വിശ്വാസത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, കടഭാരങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു, പ്രശ്നങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു, ദിവ്യ സമാധാനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആ വീടിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടശക്തികളും ഈ പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകട്ടെ. കാറ്റിൽ കരിയില പറക്കുന്നത് പോലെ പ്രശ്നങ്ങൾ പറന്നു മാറട്ടെ. അതങ്ങനെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. അതറിയാനായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയോ, ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹത്തിന്റെ രണ്ട് ദിനങ്ങൾ തിരുവനന്തപുരത്ത്, 2016 ഡിസംബർ 5-6 തീയതികളിൽ രാവിലെ 10 മുതലും വൈകിട്ട് 6 മുതലും ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. സ്ഥലം പഞ്ചായത്ത് ഹാൾ, വെള്ളയമ്പലം. കൗൺസിലിംഗിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. രോഗികൾക്കായി ബ്രദർ അനി ജോർജ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.